നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭാരതകേസരി ടി വിയിലേക്ക് സ്വാഗതം. 10,000 വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ആംഗ്യഭാഷ നിഘണ്ടു മൊബൈൽ ആപ്ലിക്കേഷനായ സൈൻ ലേൺ ആപ്പ് കേന്ദ്ര സർക്കാർ ഇന്നലെയാണ് പുറത്തിറക്കിയത്. സാമൂഹ്യനീതി ശാക്തീകരണ സഹമന്ത്രി പ്രതിമാ ഭൂമിക്കാണ് പുതിയ ആപ്പ് പുറത്തിറക്കിയത്. 10,000 വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ആംഗ്യഭാഷ ഗവേഷണ പരിശീലന കേന്ദ്രത്തിന്റെ ഇന്ത്യൻ ആംഗ്യഭാഷ നിഘണ്ടുവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് സൈൻ ലേൺ. ആൻഡ്രോയിഡ് iOS പതിപ്പുകളിൽ ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ISL നിഘണ്ടുവിലെ എല്ലാ വാക്കുകളും ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ തിരയാൻ കഴിയുമെന്നും അധികൃതർ അറിയിച്ചു. ആപ്ലിക്കേഷന്റെ സൈൻ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കിടാം. ISL നിഘണ്ടു എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ആപ്പ് വികസിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ NCERT പാഠപുസ്തകങ്ങൾ ഇന്ത്യയിൽ ആംഗ്യഭാഷയിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിനായി 2020 ഒക്ടോബർ 6 നാഷണൽ കൌൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങുമായി ISLRTC അടുത്തിടെ ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. കേൾവി വൈകല്യമുള്ള കുട്ടികൾക്കും ഇത് ഗുണം ചെയ്യും. ഈ വർഷം 6 ക്ലാസ്സിലെ NCERTC പാഠപുസ്തകങ്ങളുടെ ISL ഉള്ളടക്കം പുറത്തിറക്കിയതായി ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ വീർഗാഥ സീരീസിലെ തെരഞ്ഞെടുത്ത പുസ്തകങ്ങളുടെ ISL പതിപ്പുകൾ കേന്ദ്രം പുറത്തിറക്കിയിരുന്നു. ISLRTCയും NCERTയും സംയുക്തമായാണ് 500 അക്കാദമിക് വാക്കുകൾ ഇന്ത്യൻ ആംഗ്യഭാഷയിൽ പുറത്തിറക്കിയത്. ചരിത്രം, ശാസ്ത്രം, പൊളിറ്റിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ് എന്നിവയിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഈ അക്കാദമിക് പദങ്ങൾ സെക്കൻഡറി തലത്തിലേക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ